യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഇന്നത്തെ ആമീനിലെ വചനം അതിമനോഹരമാണ്. 100 മാതാപിതാക്കന്മാരിൽ ഒരഞ്ച് പേര് ഈ ഹൃദയത്തിൽ എടുത്തു വെച്ചാൽ, നാളെ മാതാപിതാക്കന്മാരാകാൻ പോകുന്നവർ ഈ വചനത്തെ താരാട്ടു പാടിയാൽ ലോകത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. പ്രഭാഷകൻ 30:7-8 വാക്യങ്ങൾ. മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും, അവൻ്റെ ഓരോ നിലവിളിയും അപ്പനെ പിന്നീട് വേദനിപ്പിക്കും. ഇന്ന് നിസാരമായി തട്ടിക്കളഞ്ഞ് അവഗണിച്ച് മകനെ വഷളാക്കുന്ന അപ്പന് നാളെ അവൻ്റെ മുറിവ് വെച്ച് കെട്ടി ദുഃഖിക്കേണ്ടി വരും, ദണ്ണപ്പെടേണ്ടി വരും. അവൻ പിന്നീട് തേങ്ങിക്കരയുന്ന ഒരു കാലത്ത് ആ കരച്ചിൽ കേട്ടും ഉരുകേണ്ടി വരും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനുമായി മാറും. ലോകത്തിൽ അനേകരുടെ തന്നിഷ്ടത്തിൻ്റെ പിന്നിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും വഷളാക്കുന്ന രീതിയുണ്ട്. തൻ്റെ കുഞ്ഞിനെ, തൻ്റെ മകനെ പൊന്നായി, കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും പോലെ നാം തിരുത്താതെ വളർത്തുമ്പോൾ, സ്നേഹത്തിൽ പൊതിഞ്ഞ് തിരുത്തൽ കൊടുക്കുമ്പോൾ ഭൂമി സ്വർഗമാകും. എന്തേ നീ നിൻ്റെ മകനെ മകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ് തിരുത്തൽ കൊടുക്കുന്നില്ല? അങ്ങനെ പരസ്പരം സ്നേഹത്തിൽ തിരുത്താൻ, പൗലോസ്ലിഹ പറയുന്ന പോലെ സ്നേഹത്തിൽ സത്യം പറയുന്ന രാഷ്ട്രീയവും ബന്ധവും ഓഫീസും വ്യാപാരവും ഒക്കെ ഭൂമിയിൽ ഉണ്ടാകുമ്പം ഭൂമി മഹത്തരമാകും, മാന്യമാകും. സിറ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണക്രമം, അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ പരിശുദ്ധ കുർബാനയുടെ അർത്ഥവും അതിൻ്റെ പ്രതീകാത്മകതയും വളരെ ലളിതമായി വിവരിക്കുന്ന ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം